കോൺ ഡ്രോപ്പ് കോൺ ഓയിൽ, കുടുംബത്തിന്റെ ആരോഗ്യം നാടിന്റെ വിശ്വാസം. പരിശുദ്ധമായ കോൺ ഓയിൽ കോൺ ഡ്രോപ്പ് റീഫൈൻഡ് കോൺ ഓയിൽ. ട്രാൻസ്ഫോർമർ കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് പശു ചത്തു. ഉടമ ഭാഗ്യം കൊണ്ട് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. നരൂക്കാവ് പാലശ്ശേരി ഹസ്സന്റെ ഉടമസ്ഥതയിലുള്ള 10 വയസ്സ് പ്രായമുള്ള പശുവാണ് ചത്തത്. പാലേമാട് മരുത റോഡരികിൽ നാരോക്കാവ് അങ്ങാടിക്ക് സമീപം ഹസ്സന്റെ വീടിന് മുന്നിലുള്ള ട്രാൻസ്ഫോർമറിൽ നിന്നാണ് അപകടം. മതിയായ ഉയരമോ സംരക്ഷണ കവചമോ ഇല്ലാതെ നിലകൊള്ളുന്ന ട്രാൻസ്ഫോർമറിന്റെ സ്റ്റേ കമ്പിയും തൂങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു. ഈ കമ്പിയിൽ തട്ടിയാണ് പശുവിനെ ഷോക്കേറ്റത്. പശുവിന് ഷോക്കേറ്റതോടെ പിറകിലായിരുന്ന ഹസ്സൻ വഴിമാറിയതിനാലാണ് രക്ഷപ്പെട്ടത്. ആ സമയത്ത് ആ എർത്ത് കമ്പി അവിടെ ലൂസായി കിടക്കുകയാണ്. അത് പശുവിൻ്റെ കാൽമ കുടുങ്ങി ട്രാൻസ്ഫോർമർ തട്ടി പശുവിനെ അപ്പം തന്നെ അടിച്ചു. ഞാൻ ഒപ്പുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് സംഭവിച്ചു. വിവരമറിഞ്ഞ് KCB എടക്കര സെക്ഷൻ ഓഫീസിൽ നിന്ന് ജീവനക്കാരെത്തിയിരുന്നു. എന്നാൽ അപകടാവസ്ഥയിലുള്ള സ്റ്റേ കമ്പി മാറ്റിസ്ഥാപിക്കാതെ വൈദ്യുത വിതരണത്തിന് മാർഗമൊരുക്കാനുള്ള നീക്കം നാട്ടുകാർ ഇടപെട്ട് തടഞ്ഞു. ഈ അപകടം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഒരു മനുഷ്യന് സംഭവിക്കേണ്ടതായിട്ടുള്ള അപകടമായിരുന്നു. ഈ സ്ഥലം വന്ന് കാണുമ്പോഴറിയാം, കുറേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതിൻ്റെ ഒരു സ്റ്റേ കമ്പി ലൈനിൽ നിന്ന് തട്ടിക്കൊണ്ട് താഴെ തൂങ്ങിക്കിടക്കുകയായിരുന്നു. സാധാരണ ട്രാൻസ്ഫോമർ പോലെയല്ല ഈ ട്രാൻസ്ഫോമർ. ഇത് നാരോക്കാവ് പാലയമാട് ഭാഗത്തേക്കുള്ള സ്ട്രീറ്റ് ലൈറ്റുകളടക്കം കൺട്രോൾ ചെയ്യുന്ന ഫ്യൂസ് അടക്കം സ്ഥിതി ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോമറാണ്. ചെറിയ കുട്ടികളടക്കം ഈ ഫ്യൂസുകൾ കുത്തുന്ന സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. ഇത് പലതവണയും KCB അധികൃതരോടൊരു രേഖാമൂലമല്ലാതെ ഇത് പറഞ്ഞിട്ട് പോലും അതൊന്നും വകവെക്കാതെ ഈ നില തുടരാണ് ഉണ്ടായത്. ഇന്നിവിടെ സംഭവിച്ചത് ഒരു പശുവിനായതുകൊണ്ടാണ്, മറിച്ച് ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ഒരു മനുഷ്യജീവൻ പോലും പൊലിയുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. ഇത് നേരിട്ട് കാണുമ്പോഴറിയാം, ഇതിൻ്റെ ABS സ്വിച്ച് അടക്കം നിലത്ത് കിടന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇതിൻ്റെ ABS സ്വിച്ച് അടക്കം വെച്ചിട്ടുള്ളത്. ഇതിനാവശ്യമായിട്ടുള്ള സംരക്ഷണം അതിലോ ഒന്നും ഇതിനില്ല. അതുകൊണ്ട് ഇന്നിപ്പോൾ KCB ഉദ്യോഗസ്ഥർ വന്നിട്ട് താൽക്കാലികമായിട്ട് ഇതിൻ്റെ സ്റ്റേ കമ്പി ഒരു പ്ലാവിലേക്ക് വലിച്ചു കെട്ടാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇവിടുത്തെ നാട്ടുകാരാണ് അതിനെ തടഞ്ഞുകൊണ്ട് അങ്ങനെ താൽക്കാലികമായിട്ട് ഞങ്ങൾക്ക് കറണ്ട് വേണ്ട, ഇവിടെ സുരക്ഷിതമായി ജീവിക്കുകയാണ് വേണ്ടത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കറണ്ട് ഓഫാക്കിയിട്ടുകൊണ്ട് ഇന്ന് നാട്ടുകാർ ഇവിടെ പ്രതിഷേധിച്ചത്. KCB ജീവനക്കാരുടെ അനാസ്ഥക്കെതിരെ നടപടി വേണമെന്നും പശുവിൻ്റെ ഉടമക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ എടക്കര.